അപ്പോൾ ഇത് രാജകുമാരി എന്ന് പറയുന്ന ടൗൺ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജകുമാരിക്ക് ഒരു 4 കിലോമീറ്ററൊക്കെ അപ്പുറം പ്ലെയിൻ പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ രാജകുമാരി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മളിപ്പോൾ ഞാൻ വരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ പൂപ്പാറ എന്ന് രാജകുമാരി ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. അതേ ഒരു ഒരു കുരിശുപള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വിഷുവിൽ കാണാൻ പറ്റും. അത് അതാണ് ജംഗ്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് പോകാം. ഇത് ഞാൻ പൂപ്പാറ നിന്ന് വരുന്നതാണ്. രാജാക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അത് അവിടെ നിന്ന് വരുമ്പോൾ ഈ പഴയ ജംഗ്ഷൻ, രാജകുമാരി ജംഗ്ഷനിൽ ഫ്ലൈറ്റ് ഇടക്കുന്ന വഴിയാണ്. ഫ്ലൈറ്റിലേക്ക് തിരിഞ്ഞു മാങ്ങാത്തൊട്ടി നെടുങ്കണ്ടം ഉടുമ്പഞ്ചോല, മാങ്ങാത്തൊട്ടി ഉടുമ്പഞ്ചോല നെടുങ്കണ്ടം മാങ്ങാത്തൊട്ടിക്കും ഉടുമ്പഞ്ചോലയ്ക്കും കുറച്ചൊക്കെ ചെന്ന് കഴിയുമ്പോൾ റൈറ്റിലേക്ക് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് പോകണം, ഈ ട്രെയിൻ പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ ഞാനിപ്പോൾ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ബോർഡൊക്കെ കാണാൻ പറ്റും. ആ ജംഗ്ഷനിൽ നിന്ന് ഇപ്പം നമ്മൾ റൈറ്റ് തിരിഞ്ഞു, ആ നേരെ കിടക്കുന്ന വഴി സേനാപതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ലെഫ്റ്റിലേക്കൊക്കെ രണ്ടു മൂന്ന് വഴി കിടപ്പുണ്ട്, ഡയറക്റ്റ് റോഡ് തന്നെ. പക്ഷെ അതൊന്നും നോക്കണ്ട, നമ്മൾ ആ സ്ട്രെയിറ്റ് വഴി തന്നെ പിടിച്ചാൽ മതി. അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചങ്ങ് വന്നു കഴിയുമ്പോൾ ഒരു ടി റോഡ് വരും. അവിടെ റൈറ്റിലേക്ക് പോകുന്നത് ഇതായി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് മാങ്ങാത്തൊട്ടി രാജാക്കാട്, ലെഫ്റ്റിലേക്ക് പോകുന്നത് ഉടുമ്പൻചോല നെടുങ്കണ്ടം അങ്ങനെ കട്ടപ്പന അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മളങ്ങനെ ആ സ്ട്രെയിറ്റ് ആ പാലം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് വന്ന ഈ വഴി ഒരു ടീ റോട്ടിൽ വന്ന് കയറും. ആ ടീ റോട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം. ആ ലെഫ്റ്റ് പോയിട്ട് അവിടെ നിന്നൊരു 400 മീറ്റർ വരുമ്പം ഒരു വളവും ഒരു റൈറ്റിലേക്ക് ഒരു വഴിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഷോർട്ട് കട്ട് കയറി വന്നു, പക്ഷെ ആ വഴി വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ ആ വഴി പറയാത്തത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇപ്പോൾ തിരിഞ്ഞ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു 400 മീറ്റർ വരുമ്പം റൈറ്റ് സൈഡിലേക്ക് ഒരു മുട്ടകണിക്കുണ്ട്, ആ വലിയ വഴി മെയിൻ വഴി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് അത് ഉടുമ്പൻചോല നെടുങ്കണ്ടത്തിന് പോകും. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ വന്നാൽ നമുക്ക് പ്ലെയിൻ പാറ ജംഗ്ഷനിൽ പ്ലെയിൻ പാറയുടെ അവിടെ എത്താം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് അവിടെ നിന്നായിരിക്കും വരണം. ഈ ഇപ്പം ഈ പോ എൻ്റെ വണ്ടി പോകുന്ന ഈ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ നിന്നായിരിക്കും നിങ്ങൾ വരുന്നത്. വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് പ്ലെയിൻ പാറ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ പുറകിൽ കാണുന്നതാണ് പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലം. ഇടുക്കി ജില്ലയിൽ നിങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും ഇത് കാണാതെ പോകരുത്. ഇതാണ് പ്ലെയിൻ പാറ. ഇത് കണ്ടോ, ഇത് നമ്മളിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പൈൻ പാറയുടെ വേറൊരു അതായത് പിന്നിൽ പോയി നിന്ന് നോക്കുമ്പോൾ ഇത് ഇതാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ചിറകിൻ്റെ ഒരു രൂപമാണ്. അതുകൊണ്ടാണ് ഇതിന് പ്ലെയിൻ പാറ എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ശരിക്കും ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ അറ്റം പോലെ നമുക്ക് തോന്നണല്ലേ. അതുകൊണ്ടാണ് പ്ലെയിൻ പാറ എന്ന് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ചുറ്റും കാണാം നമുക്ക് നന്നായിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയില്ല, മുകളിൽ കയറണം. മുകളിൽ കയറി കഴിയുമ്പോൾ കുറേ കൂടെ നല്ല വ്യൂ കിട്ടും. ഇത് തന്നെ നല്ലൊരു ഹൈറ്റിലാണ് ഇത് ഈ പ്ലെയിൻ പാറ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു വിധത്തിൽ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് വലിഞ്ഞു കയറി. അപ്പം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തേക്ക് പേടിയായതുകൊണ്ട് പുള്ളിക്കാരത്തിൽ കയറിയില്ല. പിന്നെ ഇത് ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു സീനറി ആയിട്ടോ കിട്ടണത്. നല്ല നമുക്കത് പേടിയാവും, അത് മാത്രമല്ല ചുറ്റും നല്ല വളരെ മനോഹരമായ പ്ലേസാണ്. അപ്പം ഈ ഷൂട്ടിങ്ങൊക്കെ താല്പര്യമുള്ള ആൾക്കാർ വരുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ദൃശ്യങ്ങൾ കിട്ടും. പിന്നെ നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ വേണ്ട വിധത്തിലുള്ളൊരു പരിഗണന ഈ ഇതിനൊന്നും കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഇവിടെ കാണാം. കാരണം വളരെ ഈ പാറയുടെ ഈ ഒരു വശം കിഴുകാൻ തൂക്കായിട്ട് കിടക്കുവാണ്. അപ്പോൾ അവിടെ വളരെ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. പാറയുടെ മുകളിൽ കയറ്റുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളുടെ കയ്യിലൊക്കെ പിടിച്ചുകൊള്ളുക. മുകളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇത് ശ്രദ്ധയിലേക്ക് തിരിഞ്ഞു പോയാൽ അപകടങ്ങളൊക്കെ സംഭവിക്കാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അശ്രദ്ധമായിട്ട് ഇവിടെ വന്ന് കാണുന്ന ആൾക്കാർ നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യരുത്. കാരണം അത് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു അപകടം തന്നെ പിടിച്ചു വരും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം. ദൂരെന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇതിനോട് ഈ പ്ലെയിൻ പാറയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ റിസോർട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, മോളിൽ കയറി ആ പാറയുടെ മോളിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ് ഇത് നീകരണം മനസ്സിലാക്കുന്നത്. സൈഡിലൊന്നും സുരക്ഷയ്ക്ക് വേണ്ടി യാതൊരു സംഭവങ്ങളും ചെയ്തിട്ടില്ല. അത്ര ഈ ശ്രദ്ധിക്കാതെയൊക്കെ ഇങ്ങനെ വിട്ടേക്കാണ്. ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കയറി സംഭവങ്ങളും ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് താഴേക്ക് കിഴുക്കാൻ തൂക്കായിട്ട് സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെയും നിങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളറിയാതെ ഒന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന ഇപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് അറിയാതെ ഒന്ന് ഓടിപ്പോയാൽ പിന്നെ കൺട്രോൾ കിട്ടില്ല. നേരെ അങ്ങ് താഴെ പോയി കണ്ടു കിട്ടുമെന്ന് തന്നെ അറിയില്ല. അത്രയ്ക്ക് മാത്രം ഹൈറ്റ് ഉണ്ട്. ഓക്കെ, നീ മുകളിലേക്ക് നോക്കി. കൈയും കാലും മറിക്കണം.
കാല് തന്നെ പോയാ തീർന്നു കേട്ടോ. മാസ്ക് എടുത്ത് മാറ്റടോ, മാസ്ക് എടുത്ത് മാറ്റ്. ആ എന്റെ പൊന്നെ, അറിയാതെ എങ്ങനെ ഓടിപ്പോയാണ്ടല്ലോ തീർന്നു. ഈ പ്ലെയിൻ പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രണ്ട് ദൃശ്യങ്ങളെ കാണിച്ചു തരാം. ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു പള്ളിയുണ്ട്, രാജകുമാരി ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമുണ്ട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ദൃശ്യമാണ് പള്ളി. നമുക്ക് ആ പ്ലെയിൻ പാറയുടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്വർഗമേട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. സ്വർഗമേട് ഒരു പുൽമേടാണ്. അപ്പം അത് കാണാം നമുക്ക്. വലിയ നല്ല കുന്നും പ്രദേശമാണ്. അതിൻ്റെ അടിവാരത്തോടെ ഇങ്ങനെ മോളിക്കൂടെ തന്നെ പല രണ്ട് ടൈപ്പ് റോഡും പോയിട്ടുണ്ട്. നമുക്കത് ഇത് കണ്ടോ, ആ റോഡിൻ്റെ ചാലാണ് ആ കാണുന്നത്. കണ്ടോ റോഡ് പോയതുകൊണ്ടോ, നല്ല ഹൈ ഹില്ലി ഏരിയയാണ്. ചെന്ന് നിന്നു ഭയങ്കര കാറ്റാണ് അവിടെ. സ്വർഗമേട് എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര ക്ലാരിറ്റി ആട്ടോ. നല്ല മഴ വരാറായി. അപ്പം നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. അപ്പം ഞാനൊരു കുറുക്ക് വഴി കയറിയാൽ വന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പം ആ വഴിയല്ലാതെ നേരെയുള്ള വഴി, ആ വഴിയാണത് ഇപ്പോൾ കാണിക്കാൻ പോണത് കേട്ടോ. നമ്മൾ നേരത്തെ രാവിലെ വന്ന ആ വഴിയിലേക്ക് അന്ന് കയറും. ശരിക്കും നിങ്ങൾ വരേണ്ടത് ഈ വഴിക്കാണ്. അപ്പോൾ ഒരു റിസോർട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു. ആ റിസോർട്ടാണ് ദേ ഈ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ ആ സൂം ചെയ്ത് കാണിച്ച റിസോർട്ടാണത്.
അടുത്ത് വരുമ്പോൾ ഉള്ള വഴി ഞാൻ പറഞ്ഞ 400 മീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ റൈറ്റിലേക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞത് ആ വഴി, അതെ ഇതാണ് ആ വഴി. ഇതിപ്പോൾ നേരെ കാണുന്നില്ല ഒരു വഴി, അത് കുടുംബഞ്ചോല നെടുങ്കണ്ടമൊക്കെ പോകുന്ന വഴിയാണ്. ഈ വഴി തിരിഞ്ഞ് നേരെ രാജകുമാരിക്ക് അല്ലേ. അപ്പോൾ രാജകുമാരൻ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ വഴിക്ക് വരാൻ. ഓക്കെ.